നമസ്കാരം ന്യൂസ് സ്ക്വയറിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമുണ്ടായ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വലിയൊരു പ്രസംഗം നടത്തി കേരളത്തിൽ ഭരണം പിടിക്കാൻ ബി ജെ പി തയ്യാറാവുന്നു എന്നായിരുന്നു ആ പ്രസംഗം അതിന് അല്പസമയം മുൻപ് മുഖ്യമന്ത്രി തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ മറുപടി നൽകിയിരിക്കുന്നു കേരളത്തിലും ബി ജെ പി സർക്കാരുണ്ടാക്കുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിനെതിരെയാണ് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ പ്രസ്താവന അതിരുകവിഞ്ഞ മോഹമാണ് ന്യൂനപക്ഷങ്ങൾ സംഘപരിവാറിൽ നിന്ന് കൊടിയ പീഡനം നേരിടുന്നുണ്ട് അത് എല്ലാവർക്കും അറിയാം ചില താൽക്കാലിക ലാഭങ്ങൾക്കായി ആരെങ്കിലും നടത്തുന്ന നീക്കുപോക്കുകൾ ന്യൂനപക്ഷത്തിന്റെ സ്വഭ പൊതു സ്വഭാവമാണെന്ന് കരുതുന്നത് ഭീമാബദ്ധമാണ് വർഗീയ ശക്തികൾക്ക് കേരളത്തിൻ്റെ മണ്ണിൽ സ്ഥാനമുണ്ടാകില്ലെന്നും മുഖ്യമന്ത്രി വാർത്താക്കുറിപ്പിലൂടെ പറഞ്ഞു യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും തമ്മിൽ ഒരു വാക്പോരിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ് ഈ വിഷയമാണ് ന്യൂസ് സ്ക്വയർ ആദ്യം ചർച്ച ചെയ്യുന്നത് ഇതിന് വിശ വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ദൃശ്യ ചേരുകയാണ് ദൃശ്യ ഒരു ഭാഗത്ത് മൂന്ന് സംസ്ഥാനങ്ങളിലെ വിജയത്തിൽ കൃത്യമായി അഭിമാനത്തോടെയും അതോടൊപ്പം തന്നെ അഹങ്കാരത്തോടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു ഞങ്ങളിത് കേരളത്തിലും ഈ ഭരണം പിടിക്കാൻ പോവുകയാണ് എന്ന് ഒരു അക്കൗണ്ട് തുറന്ന് ആ അക്കൗണ്ട് സൂക്ഷിക്കാൻ പോലും സാധിക്കാത്ത ബി ജെ പി ആണ് ഇത്രയും വലിയൊരു അവകാശവാദമുന്നയിക്കുന്നത് എന്ത് കണ്ടിട്ടാണ് യഥാർത്ഥത്തിൽ ബി ജെ പി ഇത്രത്തോളം വലിയ വലിയ വാഗ്ദാനങ്ങളും വലിയ വീമ്പും പറയുന്നത് സരീഷ് എന്ത് തന്നെയാണെങ്കിലും പ്രധാനമന്ത്രിയുടെ അതിമോഹമോ ആഗ്രഹമോ എന്തു തന്നെയാണെങ്കിലും അതൊരു സജീവ രാഷ്ട്രീയ ചർച്ചയിലേക്ക് തന്നെയാണ് ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് കാരണം ഈയൊരു അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശത്തെ തുടർന്ന് കേരളത്തിലെ പ്രതിപക്ഷ ഭരണപക്ഷ കക്ഷികളുടെ ഭാഗത്തു നിന്നെല്ലാം തന്നെ കനത്ത ഒരു പരിഹാസവും വിമർശനവും എല്ലാം തന്നെയാണ് ഒരേ ഒരേ ശബ്ദത്തോടെ അല്ലെങ്കിൽ ഒരേപോലെ തന്നെ ഒരേ സ്വരത്തിൽ ഉയർന്നു വരുന്നത് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് കേരളത്തിൽ കാല് കുത്താൻ സമ്മതിക്കില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ മോദി യുടേത് അതിരി കവിഞ്ഞ ആത്മവിശ്വാസമാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും കൂടി പറയുന്നുണ്ട് മാത്രമല്ല ഭരണപക്ഷ പ്രതിപക്ഷ നേതാക്കളെല്ലാം തന്നെ ഈ ഒരു കാര്യത്തിൽ കനത്ത വിമർശനവുമായിട്ട് അതല്ലെങ്കിൽ പരിഹാസ രൂപേണയാണ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത് എം വി ഗോവിന്ദന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഗോവ പോലെയുള്ള മറ്റ് സംസ്ഥാനങ്ങളെല്ലാം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ വോട്ടുകളെല്ലാം കണ്ടുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരു ന്യൂനപക്ഷ ഒരു സ്വാധീനം ന്യൂനപക്ഷത്തെ സ്വാധീനിക്കാൻ പറ്റും പറ്റുമെന്ന് ക്രിസ്ത്യൻ വിശ്വാസികളെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സഭയിലേക്ക് കടന്നു കയറാൻ സാധിക്കുമെന്നുള്ള ആദ്യ കവിഞ്ഞ വിശ്വാസമൊന്നും വേണ്ട എന്ന് എം വി ഗോവിന്ദൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ മുഹമ്മദ് റിയാസിൻ്റെ ഭാഗത്തു നിന്നെല്ലാം തന്നെ എം എ ബേബി അതുപോലെ നേതാക്കളുടെ ഭാഗത്തു നിന്നെല്ലാം തന്നെ ഒരു പരിഹാസ രൂപേണ വിമർശന രൂപേണ എല്ലാം തന്നെ ഇതിനോടൊരു എതിർപ്പ് തന്നെ വന്നിരിക്കുകയാണ് സരീഷ് രണ്ട് തരത്തിലാണ് അതായത് എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇത്തരത്തിലൊരു അതിരി കവിഞ്ഞൊരു ആത്മവിശ്വാസം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് രണ്ടാമത്തേത് കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ മോദി തന്നെ വിശേഷിപ്പിക്കുകയുണ്ടായിരുന്നു പുറത്തെത്തി കഴിഞ്ഞാൽ ഗുസ്തിയും അതായത് കേരളത്തിന് പുറത്തേക്ക് വരുമ്പോൾ ഗുസ്തിയും അതുപോലെ തന്നെ കേരളത്തിനകത്ത് കേരളത്തിന് പുറത്തേക്ക് ദിവസവും അതുപോലെ തന്നെ കേരളത്തിന് അകത്ത് ഗുസ്തിയുമാണ് നടക്കുന്നത് സി പി എം അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ അല്ലെങ്കിൽ ഈ രണ്ട് പാർട്ടികൾ തമ്മിൽ എന്ന് വിശേഷിപ്പിക്കുകയുണ്ടായിരുന്നു ഒരർത്ഥത്തിൽ കേരളത്തിൽ കേരളത്തിൻ്റെ കാര്യം ബി ജെ പി കേരളത്തിലൊരു സ്വാധീനം സ്വാധീനം ചെലുത്തുന്നു അല്ലെങ്കിൽ ഒരു സീറ്റ് ഉറപ്പിക്കുന്നു സർക്കാർ ഉണ്ടാക്കുന്നു എന്നൊരു അവകാശവാദം വരുമ്പോൾ തന്നെ ഒരേ ഒരേ സ്വരത്തിലാണ് ഈ രണ്ട് രണ്ട് പാർട്ടിക്കാരുടെ ഭാഗത്തു നിന്നും പ്രതികരണം ഉണ്ടാകുന്നെന്നുള്ളത് തന്നെ അതിനൊരു മറുപടി മറുപടി തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് മറ്റൊരു കാര്യം സരീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു നിയമസഭയിൽ തുറന്നൊരു തുറന്നൊരു ഓപ്പൺ ചെയ്ത ആ ഒരു സീറ്റ് അത് പൂട്ടിച്ചു എന്നുള്ളത് ഒരു അക്കൗണ്ട് തന്നെ അത് പൂട്ടിച്ചു എന്നുള്ളതാണ് ആ ഒരു ആ ഒരു കോൺഫിഡൻസ് തന്നെയായിരിക്കാം ഒരു പക്ഷേ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും മറ്റു നേതാക്കളുടെ ഭാഗത്തു നിന്നും ഒരു കാരണവശാലും കേരളത്തിൽ ബി ജെ പിക്ക് ഒരു ആധിപത്യം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നത് അതേസമയം തന്നെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞിരുന്ന ഇലക്ഷനിലെല്ലാം കാണുന്നതാണ് ഏതൊക്കെ തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടായാലും പ്രശ്നങ്ങൾ ഉണ്ടായാലും ഏതൊക്കെ തരത്തിലുള്ള ഒരു പ്രതികരണം അല്ലെങ്കിൽ ഒരർത്ഥത്തിലവിടെ പ്രതിപക്ഷം സ്ട്രോങ് അല്ല എന്നുള്ളൊരു വസ്തു തന്നെയാണ് എങ്കിൽ പോലും പല തരത്തിലുള്ള വിവാദങ്ങളുണ്ടായാൽ പോലും അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നില്ല ബി ജെ പിക്ക് ജനങ്ങളെ കീഴടക്കാനായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു അവരുടെ എന്താണ് അവരുടെ വിശ്വാസത്തെയാണോ വികാരത്തെയാണോ എന്ന് തന്നെയാണെങ്കിലും അതിനെ കീഴ്പ്പെടുത്താനായിട്ട് സാധിക്കുന്നു എന്നുള്ളൊരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ആ ഒരു ആത്മവിശ്വാസം തന്നെയാണോ കൊണ്ട് ഇത്തരത്തിൽ കേരളത്തിൽ കൂടി ബി ജെ പിയുടെ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് പറയുന്നത് ഒരുപക്ഷെ കെ സുരേന്ദ്രൻ പോലും പറയുകയുണ്ടായിരുന്നു കേരളത്തിൽ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ബി ജെ പി ഒരു കേരളം തന്നെ മാറി സഞ്ചരിക്കും ബി ബി ജെ പിയുടെ ഒരു ആധിപത്യം ഉണ്ടാകുമെന്ന് കെ സുരേന്ദ്രൻ കൂടി പറയുന്നുണ്ട് ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ വരും എന്ന് പറയുന്നുണ്ട് ഈ ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ എന്നുള്ള ഒരു ടൈം തന്നെ എപ്പോഴും ബിജെപി ഉയർത്തിപ്പിടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എങ്കിൽ മാത്രമേ ഭരണം സ്മൂത്തായി നടക്കുകയുള്ളൂ അവകാശങ്ങൾ ജനങ്ങൾക്ക് വേണ്ട അവകാശങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കണമെങ്കിൽ ഡബിൾ എഞ്ചിൻ ഡബിൾ എഞ്ചിൻ സർക്കാർ തന്നെ വരണമെന്നുള്ളൊരു കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നതാണ് പക്ഷേ ഇത്തരത്തിൽ കേരളത്തിന് പുറത്തേക്കുള്ള ഒരു അറ്റ്മോസ്ഫിയർ കണ്ടിട്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ കേരളത്തിലെ കൂടി ബി ജെ പി നേതാക്കൾ ഈ ഒരു ആവേശവും ആത്മവിശ്വാസവും ഒരർത്ഥത്തിൽ അഹങ്കാരവും എല്ലാം കാണിക്കുന്നതെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നാൽ കേരള ത്തിലെ രാഷ്ട്രീയ സാഹചര്യവും ജീവിത പശ്ചാത്തലം എല്ലാം തന്നെ ഈ ഒരു ബി ജെ പി ബി ജെ പിള്ള സമീപനം എങ്ങനെയായിരിക്കും എന്നുള്ളതിന് കുറച്ചുകൂടി ചിന്തിക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ് കാരണം എന്തൊക്കെ സംഭവിച്ചിട്ടും പല വിഷയങ്ങൾ പല മതമാണെങ്കിലും വിശ്വാസപരമായിട്ടാണെങ്കിലും പലതരത്തിലും ബി ജെ പി ഇവിടെ അക്കൗണ്ട് തുറക്കാനുള്ള ശ്രമം നടത്തിയിട്ടും പലപ്പോഴും പാഴ്ശ്രമമായി പോയതാണ് നമ്മൾ കണ്ടതാണ് ശബരിമല കേസ് മുതൽ നമ്മൾ കാണുന്നതാണ് പല തരത്തിലുള്ള സ്വാധീനം ജനങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടും അതൊന്നും തന്നെ നടപ്പിലാകാത്ത സ്ഥലമാണ് കേരളം എന്നുള്ളതാണ് പക്ഷേ ഇതിന്റെ ഏർ നേരെ തിരിച്ചാണ് ഉത്തരേന്ത്യയിലേക്ക് വരുമ്പോൾ കേരളത്തിന് പുറത്തേക്ക് വരുമ്പോൾ ഇതെല്ലാം നേരെ തിരിച്ചാണ് ഈ ഒരു ശ്രമങ്ങളെല്ലാം തന്നെ ഫലവത്താകുന്നുണ്ട് അപ്പോൾ ഈ ഒരു അർത്ഥത്തിലായിരിക്കാം ഒരു പക്ഷേ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറക്കാൻ സാധിക്കുമെന്നും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വരുന്ന തെരഞ്ഞെടുപ്പ് എന്ത് തന്നെയാണെങ്കിലും അവർ ബി ജെ പിക്ക് അത്രയൊരു ആധിപത്യം ഉണ്ടാക്കാൻ സാധിക്കുമെന്നും പറയാനുള്ള ഒരു സാഹചര്യം എന്നിരുന്നാൽ പോലും കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ ഈ ഒരു കാര്യത്തിൽ ഒറ്റക്കെട്ടായി തന്നെയാണ് ഇവർ നിൽക്കുന്നത് എന്ന് എന്ന് തന്നെയാണ് മറ്റൊരു കാര്യം ത്രിപുരയിലെയും അതുപോലെ തന്നെ നാഗാലാന്റിലെയും അതുപോലെ തന്നെ മേഘാലയയിലെയും ഇലക്ഷൻ്റെ സരീസ് സൂചിപ്പിച്ച പോലെ തന്നെ ആ ഒരു റിസൾട്ട് തന്നെയാണ് അതായത് ത്രിപുരയിലുണ്ടായിരുന്ന ബി ക്ഷമിക്കണം സി പി എമ്മിൻ്റെ ഒരു ഒരു സ്വാധീനം അത് കഴിഞ്ഞ രണ്ട് ഇലക്ഷനായിട്ടെല്ലാം തന്നെ വളരെയധികം കുറഞ്ഞു വരുന്നു ഈ ഒരു ഇലക്ഷൻ കൂടി നോക്കുകയാണെങ്കിൽ സി പി എം അത്രയധികം പുറകിലേക്ക് മാറപ്പെട്ടു എന്നുള്ളൊരു സംഭവം കൂടി ബി ജെ പിക്ക് ഒരു ആത്മവിശ്വാസം പകരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് വസ്തുത അതായത് ബി ജെ പിക്ക് ഇപ്പോൾ മുപ്പത്തി മൂന്ന് സീറ്റാണ് ത്രിപുരയിൽ കിട്ടിയിരിക്കുന്നത് അതായത് ഇക്കഴിഞ്ഞ മൂന്ന് മൂന്ന് സംസ്ഥാനങ്ങളെയും ഇലക്ഷൻ വെച്ച് നോക്കുമ്പോൾ ഒരു വലിയ ഒറ്റ കക്ഷിയായിട്ട് ബി ജെ പി മാറിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അത്തരത്തിലൊരു ഒറ്റ കക്ഷി അവൻ കേരളത്തിൽ സാധിക്കും എന്നുള്ളത് ഒരുപക്ഷെ വിധ ഉടനടി സാധിക്കുമെന്നായിരിക്കില്ല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സാധിക്കുമെന്ന് തന്നെയായിരിക്കാം ബി ജെ പി ഉദ്ദേശിച്ചിട്ടുണ്ട് പക്ഷേ കേരളത്തിലെ സാഹചര്യത്തിൽ അത് എന്തുമാത്രം എന്തുമാത്രം അത് പോസിബിളാണ് എന്തുമാത്രം അത് സാധിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടി തന്നെയിരിക്കുന്നു പ്രത്യേകിച്ച് കേരളത്തിൽ ഈ ഒരു കാര്യത്തിൽ എല്ലാ നേതാക്കളും അതായത് പ്രതിപക്ഷമാണെങ്കിലും ഭരണപക്ഷമാണെങ്കിലും ഒരേപോലെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ഒരു കാര്യം തീർച്ചയായിട്ടും സരീഷ് അത് കണ്ടറിയേണ്ടത് തന്നെയാണ് ഒരു പക്ഷേ ഒരു പ്രധാനമന്ത്രിയുടെ ഒരു അതിമോഹം മാത്രമായിട്ട് അത് ഒതുങ്ങി ഒരു സാധ്യതയുണ്ട് അതേസമയത്ത് തന്നെ മുഖ്യമന്ത്രിക്കും അതിന് കഴിഞ്ഞൊരു ആത്മവിശ്വാസം ഇതിലുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കാരണം ഈയിടെയായിട്ട് മുഖ്യമന്ത്രി അല്ലെങ്കിൽ സർക്കാരിനോട് പല തരത്തിലുള്ള വിയോജിപ്പുകളാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് പക്ഷേ കേരളത്തിൻ്റെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് പറയുന്നത് ബി അല്ലെങ്കിൽ പ്രതിപക്ഷം ബി ജെ പി എന്നൊരിക്കലും പറയാൻ പറ്റില്ല കേരളത്തിലെ പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസ് അല്ലെങ്കിൽ യു എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷം എന്ന് പറയുന്നത് അത്ര അത്ര കണ്ട് ആയി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ഒരു ഇനി ഭരണപക്ഷത്തോടെ എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ പോലും മാറ്റി ചിന്തിക്കുന്നത് ഒരു ഒരർത്ഥത്തിലും ബി ജെ പിയിലേക്ക് ആകാൻ സാധ്യതയില്ല എന്നുള്ള ഒരു വസ്തുത കൂടി നമ്മുടെ മുന്നിൽ എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് സരീഷ് ശരി എന്തായാലും ബി ജെ പി വീണ്ടും അല്ലെങ്കിൽ ബി ജെ പി കേരളത്തിൽ അധികാരം പിടിക്കും എന്ന കൃത്യമായ കാഴ്ചപ്പാട് ബി ജെ പിക്ക് ഉണ്ട് പക്ഷേ ആ കാഴ്ചപ്പാടിന് എത്രത്തോളം കാഴ്ചശക്തിയുണ്ട് എന്നുള്ളതാണ് അറിയേണ്ടത് എന്തായാലും അടുത്ത തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി വരുന്ന തെരഞ്ഞെടുപ്പിൽ പാർലമെന്റിലേക്ക് ഒരു തെര ഒരു സീറ്റിൽ പോലും ആളുകളെ ജയിപ്പിച്ചു വിടാൻ എന്തായാലും കേരളത്തിൽ സാധിക്കില്ല എന്ന തിരിച്ചറിവ് യഥാർത്ഥ വസ്തുത കേരളത്തിലെ ബി ജെ പി നേതാക്കൾക്കറിയാം അതുകൊണ്ട് തന്നെയാണ് വലിയ വീരവാദങ്ങളൊന്നും കേരളത്തിൽ ഇപ്പോഴും ഉയരാത്തത് കഴിഞ്ഞ ആ തിരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കും എത്ര സീറ്റ് ലഭിച്ചാലും തങ്ങൾ ഭരണം പിടിക്കും എന്നൊരു അവകാശവാദം കെ സുരേന്ദ്രൻ പലകുറി ആവർത്തിപ്പിച്ച് ആവർത്തിച്ചപ്പോഴാണ് ലഭിച്ചിരുന്ന ഒരു സീറ്റ് പോലും പോയത് എന്തായാലും പ്രധാനമന്ത്രിയുടെ ഈ ആവേശം എത്രത്തോളമാണ് എന്ന് കണ്ടറിയാം അടുത്ത വിഷയത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു ഇടവേള